മഞ്ജുബലിയുടെ മുഖം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കൽപ്പനയെപ്പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മഞ്ജുവിനോടും വീട്ടിലെ ഒരു അംഗത്തോടെന്ന പോലെ സ്നേഹമാണ് മലയാളികൾക്ക്. മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലായാണ് ഇപ്പോൾ മഞ്ജു പിള്ള കൂടുതലായും തിളങ്ങുന്നത്. കോമഡി കഥാപാത്രങ്ങളുമായി മിനി ബിഗ് സ്ക്രീനുകളിൽ നിറഞ്ഞ മഞ്ജു പിള്ളയുടെ കരിയർ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഹോം എന്ന സിനിമയും അതിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രവുമാണ്. കുട്ടിയമ്മക്ക് വലിയ സ്വീകാര്യത ലഭിച്ച ശേഷം മഞ്ജുവിന്റെ അഭിനയ പാടവം മറ്റൊരു തരത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. തട്ടിമുട്ടി എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. മിനി സ്ക്രീനിലും സിനിമയിലുമായി ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന എല്ലാവർക്കും സാധ്യമാവുന്ന ഒന്നല്ല. പക്ഷേ മഞ്ജുവിന് സാധ്യമായി. അഭിനേത്രയായി മാത്രമല്ല റിയാലിറ്റി ഷോ മെന്ററായി മഞ്ജു പിള്ള മിനി സ്ക്രീൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഛായാഗ്രഹൻ സുജിത് വാസുദേവാണ് മഞ്ജു പിള്ളയുടെ ഭർത്താവ്. ഇരുവർക്കും ദയ എന്നൊരു മകളുമുണ്ട്. ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രഹനാണ് സുജിത്. ഇപ്പോ ഇതാ സൈന പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ താനും മഞ്ജു വിവാഹമോചിതരായെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുജിത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജുവും സുജിത്തും ഫോട്ടോയിലും വീഡിയോകളിലുമൊക്കെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല. അടുത്തിടെ മഞ്ജു പിള്ള പുതിയ ഫ്ളാറ്റ് വാങ്ങുകയും ആഘോഷമായി പാലുകാച്ചൽ നടത്തുകയും ചെയ്തിരുന്നു. ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം കാണാതിരുന്നതിനാലും വീടിനുള്ളിൽ എവിടെയെങ്കിലും സുജിത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തതിനാലും ആരാധകർ മഞ്ജു പിള്ളയുടെ കമന്റിലൂടെ സുജിത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. വേർപിരിഞ്ഞുവെന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിരുന്നുവെങ്കിലും സുജിത് ജോലി തിരക്കാണെന്ന് മാത്രമാണ് മഞ്ജു പിള്ള മറുപടി നൽകിയത്. ഇപ്പോഴിതാ സുജിത് തന്നെ തങ്ങൾ ബന്ധം വേർപെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2020 മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ മാസം വിവാഹമോചിതരായി എന്നുമാണ് സുജിത് പറഞ്ഞത്. മഞ്ജു പിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം, ഫാമിലി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചോദ്യത്തിനാണ് സുജിത് വ്യക്തിജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത്. ഒരു സുഹൃത്ത് എന്ന നിലയെ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട്. സുഹൃത്തെന്ന് എടുത്തു പറയാൻ കാരണം 2020 മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോഴും സൗഹൃദ ബന്ധവും എല്ലാ തരത്തിലുള്ള കണക്ഷനും നിലനിർത്തുന്നുണ്ട്. സിനിമയിലേക്കുള്ള എന്റെ ചുവടുവെപ്പിന് മഞ്ജു വഹിച്ച പങ്ക് വലുതാണ്. സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, പിന്നെ വിവാഹം കഴിഞ്ഞു. ആ സമയത്ത് സീരിയലിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സിനിമ എന്ന മോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീരിയൽ നിർത്തി ആ വഴിക്ക് ശ്രമിച്ചോളൂ, കുറച്ചുനാൾ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂവെന്നാണ് മഞ്ജു പ്രതികരിച്ചത്. അന്ന് മകളുടെ ജനനവും മറ്റുമെല്ലാമായി മഞ്ജുവും അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല. ഫാമിലി ആയില്ലേ, വരുമാനം വേണം, അതിനാൽ സിനിമ ശ്രമിക്കുന്നത് സാധ്യമല്ലെന്ന് കരുതിയപ്പോഴാണ് മഞ്ജു ധൈര്യം പകർന്നത് എന്നാണ് മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിച്ച് സുജിത് പറഞ്ഞത്. മുകുന്ദൻ എന്നൊരാളെയാണ് മഞ്ജു ആദ്യം വിവാഹം ചെയ്തത്. ആ ബന്ധം തകർന്നശേഷമാണ് മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് സുജിത് വന്നത്.